പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെല്ലാമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, എവരെയും ജാ ലൈഫ് സ്റ്റൈൽ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. അനേകം വ്യക്തികൾ പരസ്യങ്ങൾ കണ്ട് മടുത്തു എന്നാണ് ചില വ്യക്തികൾ പറയുന്നത്. മറ്റു ചില വ്യക്തികൾ പറയുന്നത്, ഞങ്ങൾ കമ്പനിയോട് പറയുക, എത്രയും പെട്ടെന്ന് പരസ്യങ്ങൾ വാങ്ങിത്തരിക, പേയ്മെൻ്റ് വാങ്ങിത്തരിക എന്ന് ഞങ്ങളോട് ചില വ്യക്തികളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. സൗരങ്ങളെ, ഈഹായുമായി ബന്ധപ്പെടുമ്പോൾ, ഈഹായ്ക്ക് മെയിൽ ചെയ്യുമ്പോൾ, ഈഹായുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കാറ്റഗറിയിലെ പരസ്യങ്ങൾ ലഭിച്ചിട്ടില്ല. ഒന്ന്, രണ്ട്, നിങ്ങളുടെ പ്രദേശത്തേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട പരസ്യങ്ങൾ കിട്ടിയിട്ടില്ല. രണ്ട്, മൂന്ന്, അവർ ഉടനെ ബ്രോഡ്കാസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ നമുക്ക് ഉടനെ വരും പരസ്യങ്ങൾ. ഇങ്ങനെയാണ് ഈഹ അറിയിക്കുന്നത്. സഹോള, ഇതിങ്ങനെ കുറേ നാളുകളായിട്ട് ഈഹ കമ്പനി ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവരുടെ അപ്ഡേഷൻസ് കംപ്ലീറ്റ് ആയില്ല, അവരെല്ലാം പണിപ്പുരയിലാണ് പരസ്യങ്ങൾ വരുന്നത്, പല രാജ്യങ്ങളിലേക്കും കൊടുക്കുന്നു, നമ്മുടെ കാറ്റഗറിയിൽപ്പെട്ടതില്ല, നമ്മുടെ പ്രദേശത്തേക്കുള്ള പരസ്യങ്ങൾ ലഭിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള കുറേ ഡയലോഗുകളാണ് ഈഹ കമ്പനി അറിയിക്കുന്നത്. ഇതിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ മെമ്പേഴ്സിനോടും ഒരഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ എല്ലാവരും ഈഹ support@eha.com മെയിൽ അയയ്ക്കുക. എന്നിട്ട് എല്ലാവരും പറയുക, എത്രയും പെട്ടെന്ന് പരസ്യങ്ങൾ നൽകുവാൻ പറയുക. പോൾ കുമ്പളത്തോടല്ല പറയേണ്ടത്, കാരണം എല്ലാ ലീഡേഴ്സും അനേകം മെമ്പേഴ്സും ഒക്കെ ഈഹ കമ്പനിയുമായി ബന്ധപ്പെടുമ്പോൾ, മെയിൽ അയക്കുമ്പോൾ അവർ ഈ ഒരു മറുപടിയാണ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും മെയിൽ അയക്കുക. എന്നെ ശ്രവിക്കുന്ന ഒരുപാട് ലീഡേഴ്സുമുണ്ട്, അഡ്മിനുമൊക്കെ ഉണ്ട്. എല്ലാവരും ഈഹായുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ മാസത്തിൽ രണ്ട് പ്രാവശ്യം ജാ ലൈഫ് സ്റ്റൈലിൻ്റെ ഓണറായും ഫൗണ്ടറായ അലക്സ് സാറിൻ്റെ മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിലും എത്രയും പെട്ടെന്ന് പരസ്യങ്ങൾ അയക്കുവാനുള്ള റിക്വസ്റ്റ് ചെയ്യുക. എല്ലാവരും കൂടെ റിക്വസ്റ്റ് ചെയ്യുക. ഒരാൾ മാത്രം ചോദിച്ചത് കൊണ്ടോ ഒന്നോ രണ്ടോ പേരോ ചോദിച്ചത് കൊണ്ടോ ഒന്നും അവർ മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് പരസ്യങ്ങൾ വരിക തന്നെ ചെയ്യുമെന്ന് പറയുന്നു എങ്കിലും, ഈ മാസം അവസാനത്തോടെ മലേഷ്യയിൽ പരസ്യങ്ങൾ വരും, അതിനുശേഷം ഇന്ത്യയിലും പരസ്യങ്ങൾ വരും എന്ന് പറയുന്നു. അവർ പറയുന്നുണ്ട് പല രാജ്യങ്ങളിലും ഇത് പരസ്യങ്ങൾ സ്റ്റാർട്ടായി എന്ന് ഈഹ പറയുന്നുണ്ട്. പക്ഷേ ഏത് രാജ്യങ്ങളിലാണ് സ്റ്റാർട്ടായത് എന്ന് ചോദിച്ചതിന് മറുപടിയൊന്നും തരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈഹ പോകുന്നത്. ജാ ലൈഫ് സ്റ്റൈലിൻ്റെ നേതൃത്വങ്ങൾ പറയുന്നത്, ബ്രോഡ്കാസ്റ്റിങ്ങുമായിട്ട് അവർക്ക് ബന്ധമില്ല, അത് ഈഹായാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടത്, പരസ്യങ്ങൾ നമുക്ക് നൽകേണ്ടത്. അവർക്ക് മറ്റ് ഴാക്ക കോയിൻ, അതുപോലെ ഫ്യൂച്ചർ ഷെയറുകൾ, മൈക്രോ ഫിനാൻസ്, ജാ ക്ലബ്ബ്, കാർ ക്ലബ്ബ്, ഇങ്ങനെയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസൊക്കെയാണ് ഇവർക്ക് അവർ നിയന്ത്രിക്കുന്നത്. പരസ്യങ്ങളെല്ലാം കൊടുക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും ഈഹ കമ്പനിയാണ്. ഈഹായുമായി കോണ്ടാക്ട് ചെയ്യാനാണ് ജാ ലൈഫ് സ്റ്റൈൽ നേതൃത്വം പറയുന്നത്. എന്നാൽ സഹോദരങ്ങളെ, എല്ലാവരും ഞാനുൾപ്പെടെ ജോയിൻ ചെയ്തത് ജാ ലൈഫ് സ്റ്റൈൽ കമ്പനിയിലാണ്. ജാ ലൈഫ് സ്റ്റൈലാണ് നമ്മോട് പറഞ്ഞിരുന്നത്, നമുക്ക് 60 പരസ്യങ്ങൾ തരുകയും പെർ ഡേയിൽ 2.74 യൂറോ നൽകും, അങ്ങനെ ഒരു മാസം 83 യൂറോ നൽകും എന്ന് ജാ ലൈഫ് സ്റ്റൈൽ കമ്പനിയാണ് നമ്മോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ജാ ലൈഫ് സ്റ്റൈലിൽ പരസ്യം കാണുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ജോയിൻ ചെയ്തത്, ഞാനുൾപ്പെടെ. എന്നാൽ അന്ന് ജോയിൻ ചെയ്യുമ്പോൾ ഈഹ എന്ന ഒരു കമ്പനി ജാ ലൈഫ് സ്റ്റൈലിൻ്റെ കൂടെ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ജാ ലൈഫ് സ്റ്റൈലിൻ്റെ കൂടെ ബൈൻഡിങ് പാർട്ണറായിട്ട് ഈഹ കടന്നു വരുന്നത്. ഇപ്പോൾ ജാ ലൈഫ് സ്റ്റൈൽ കമ്പനി നേതൃത്വങ്ങൾ പറയുന്നത്, ഈഹായുടെ ഉത്തരവാദിത്വമാണ് പരസ്യങ്ങൾ നൽകുക, പേയ്മെൻറ്റ് നൽകുക. എന്നാൽ ഈഹ പറയുന്നത്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളുടെ പ്രദേശത്തേക്കുള്ള പരസ്യങ്ങൾ കിട്ടിയിട്ടില്ല, നിങ്ങൾ ചൂസ് ചെയ്ത കാറ്റഗറിയിലുള്ള പരസ്യങ്ങളില്ല, ഇനി നിങ്ങൾക്ക് വരികയേ ഉള്ളൂ എന്ന് കുറേ നാൾ കൊണ്ടേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ അപ്ഡേഷൻസ് എന്നാണ് തീരുക എന്ന് ചോദിച്ചിട്ട് മറുപടി പറയുന്നില്ല. അവരുടെ ടെസ്റ്റ് പീരീഡ് എന്ന് തീരും, അതിനും മറുപടിയില്ല. അവർ കഴിഞ്ഞ മാസങ്ങളായിട്ട് ടെസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നെ ശ്രവിക്കുന്നവർ ജാ ലൈഫ് സ്റ്റൈലിലും ഈഹായിലും support@eha.com എല്ലാവരും മെയിൽ അയക്കുക. മെയിൽ അയച്ചിട്ട് എന്നാണ് പരസ്യം വരുന്നത്,
എന്ന് വ്യക്തമായിട്ട് ഓരോ വ്യക്തികളും ചോദിക്കുക. ഓക്കെ, കാരണം ഒന്നോ രണ്ടോ പത്തോ പേരോ ചോദിക്കുമ്പോൾ അവർ അതിനൊരു മൈൻഡും ചെയ്യുന്നില്ല. ഇതിൽ ജോയിൻ ചെയ്ത ഓരോ മെമ്പേഴ്സും കമ്പനിയിലാണ് ജോയിൻ ചെയ്ത്, കമ്പനി മെമ്പേഴ്സാണ്, എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്, എല്ലാവർക്കും പേയ്മെൻ്റ് ലഭിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് നാം എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈഹ ഇങ്ങനെ ടെസ്റ്റ് പീരീഡാണെന്നും പറഞ്ഞുകൊണ്ടാണ് മറുപടി അയക്കുന്നത്. അവരുടെ ടെസ്റ്റ് പീരീഡിന് എത്ര നാളത്തേക്ക് കാണും, അവർ എന്നാണ് അവരുടെ ടെസ്റ്റ് പീരീഡ് അവസാനിക്കുന്നത്, എന്നാണ് പെയ്ഡ് ആർട്സ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്, ഇപ്രകാരമുള്ള ഒരു ഡേറ്റ് ചോദിച്ചിട്ട് അവർ നൽകുന്നില്ല. ഇത് നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ജാലൈവ് സ്റ്റൈലിൽ പാക്കേജുകൾ അവതരിപ്പിക്കുന്നു, നല്ല കാര്യമാണ്. പാക്കേജുകളൊക്കെ അവതരിപ്പിക്കാൻ നല്ലതാണ്. അത് അതിൻ്റെ ഫുൾ ആക്ഷനിൽ അവർ പറയുന്ന ബെനിഫിറ്റുകളൊക്കെ ലഭിക്കുമെങ്കിൽ നമുക്കും നല്ലതായിരിക്കും. പക്ഷേ ആർട്സ് കാണുന്നതിൻ്റെ പേയ്മെൻറ്റാണ്, പേയ്മെൻറ്റ് ലഭിക്കുന്നതിനാണ് എല്ലാവരും ജോയിൻ ചെയ്തത്. അതിൻ്റെ ഡേറ്റ് മാത്രം ഇവരാരും പറയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ അലക്സാറ് പറഞ്ഞിരുന്നു, ഈ മാസത്തിൽ തന്നെ മലേഷ്യയിൽ പെയ്ഡ് ആർട്സ് ആരംഭിക്കും, അതിനുശേഷം ഇന്ത്യയിലും പെയ്ഡ് ആർട്സുകൾ ആരംഭിക്കും, പേയ്മെൻറ്റ് റിലീസ് ചെയ്യുമെന്നാണ് അറിയിച്ചത്. എന്നാൽ ഈഹ പ്രത്യേകിച്ച് ഇതിന് മറുപടിയൊന്നും പറയുന്നില്ല. ഈഹ പറയുന്നത്, ഞാൻ നിങ്ങളോട് പ്രോമിസ് ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ആരംഭം മുതലേ പെയ്ഡ് ആർട്സ് തരുമെന്ന് പ്രോമിസ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഈഹ തരുന്ന മെയിലിൽ റിപ്ലൈ തരുന്നത്. അപ്പോൾ സാധിക്കുന്ന എല്ലാ മെമ്പേഴ്സും ഈഹയിലേക്കും ഈഹ സപ്പോർട്ടിലേക്ക് മെയിലുകൾ അയച്ച് ചോദിക്കുക എന്നാണ് പരസ്യം നൽകുന്നത്. എന്നെ ശ്രമിക്കുന്ന ഒരുപാട് ലീഡേഴ്സും അഡ്മിനുമൊക്കെ ഉണ്ട്, അവരും ഈഹയിലേക്ക് ചോദിക്കുക, ജാലൈവ് സ്റ്റൈലുമായിട്ടും കോണ്ടാക്ട് ചെയ്യുക. ഒന്നോ രണ്ടോ പേര് പത്ത് പേരൊക്കെ മെയിൽ അയക്കുമ്പോഴും എല്ലാവർക്കും ഈ മറുപടിയാണ് കൊടുക്കുന്നത്. ഇന്ത്യയിൽ പല ലീഡേഴ്സും അയക്കുമ്പോൾ എല്ലാവർക്കും മറുപടി ഇതാണ് കൊടുക്കുന്നത്, നിങ്ങളുടെ കാറ്റഗറിയിൽപ്പെട്ട പരസ്യങ്ങളില്ല, നിങ്ങളുടെ പ്രദേശത്തേക്കുള്ള പരസ്യങ്ങളില്ല, അത് സ്റ്റാർട്ടായി ഉടനെ വരും. എല്ലാവർക്കും കുറേ നാളുകളായിട്ട് ഈ മറുപടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സോണുകളെ, അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് കമ്പനിക്ക് എതിരായിട്ടല്ല പറയുന്നത്. കമ്പനി എന്ന് പറയുന്നത്, കമ്പനി തന്നെ പറഞ്ഞു, എല്ലാ മെമ്പേഴ്സും അടങ്ങുന്നതാണ് കമ്പനി. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടോ ഇതിനെക്കുറിച്ച് ചോദിക്കുവാനായിട്ട്? നമ്മൾ 1000 രൂപ മുടക്കിയതിൻ്റെ കണക്കും പറഞ്ഞിരിക്കാതെ കമ്പനിയോട് തന്നെ നേരിട്ട് ചോദിക്കണം എന്നാണ് പരസ്യങ്ങൾ വരുന്നത്. വ്യക്തമാക്കുക നമ്മൾ കമ്പനിയുമായിട്ട്. ഓക്കെ, അല്ലാതെ ഏതെങ്കിലും ഒരു ലീഡറോ നിങ്ങളുടെ അപ്ലൈനോ വിളിച്ച് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. പോൾ കുമ്പളം എന്ന വ്യക്തിയല്ല നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നതും, പോൾ കുമ്പളം എന്ന വ്യക്തിയുടെ കമ്പനിയിൽ ആരും ജോയിൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ സൗരളെ, നമ്മൾ ഈ ഹായും ജാലൈവ് സ്റ്റൈലുമായിട്ടും മെയിലിലൂടെ നമുക്ക് ചോദിക്കാവുന്നതേയുള്ളൂ. വ്യക്തമായിട്ട് നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ട് തന്നെ ചോദിക്കുക. അതുപോലെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഈ ജൂലൈ 31 മുൻപ് 1 വർഷത്തെ പേയ്മെൻറ്റ് തന്നു തീർക്കുമെന്ന് ജാലൈവ് സ്റ്റൈൽ ന്യൂസ് ലെറ്ററിലൂടെ കഴിഞ്ഞ വർഷം അറിയിച്ചിരുന്നു. അതുമായി ചോദിക്കുമ്പോൾ അതിന് ഒരു മറുപടിയും അവർ തരുന്നില്ല. അപ്പോൾ ഇപ്രകാരമുള്ള മറുപടി കമ്പനി തന്നില്ല എങ്കിൽ നമുക്കും ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കമ്പനി തരുന്ന നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും അറിവുകളോ ജാലൈവ് സ്റ്റൈലിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ നമുക്കും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വോയിസ് വിടാം. അപ്പോൾ മറ്റുള്ളവർക്കും അതൊരു ഇൻഫർമേഷനായി മാറും. ജാലൈവ് സ്റ്റൈൽ ഇനി ഈ മാസം അവസാനത്തോടുകൂടി പെയ്ഡ് ആർട്സ് ആരംഭിക്കും മലേഷ്യയിൽ, അതിനുശേഷം ഇന്ത്യയിലും വരും എന്നുള്ള അറിയിപ്പ് നമുക്ക് കാത്തിരിക്കാം. ജാലൈവ് സ്റ്റൈലിലെ ഓണറായ അലക്സ് സാറിനെ പറഞ്ഞിട്ടുണ്ട്, 3 മാസത്തിനുള്ളിൽ, 3 മാസമാണ് സമയം പറഞ്ഞിരിക്കുന്നത്, 3 മാസത്തിനുള്ളിൽ ലോകോത്തര പ്ലാറ്റ്ഫോമായി ജാലൈവ് സ്റ്റൈൽ മാറും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് വിശ്വസിക്കാം, പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഓക്കെ, നമ്മൾ മറ്റുള്ളവരെ ചെളിവാരി എറിയാതെ കമ്പനിയുമായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുവാൻ സാധിക്കുന്നവർ, അല്പസ്വല്പമെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്നവർ മെയിലിലൂടെ ചോദിക്കാം ഈഹായിലും ജാലൈവ് സ്റ്റൈലും. അപ്പോൾ അവർ തരുന്ന മറുപടി എന്താണെന്നും കൂടെ കേൾക്കുക. ഓക്കെ സോണുകളെ, അവരുടെ ടെസ്റ്റിംഗ് പീരീഡ് എന്ന് തുടങ്ങി എന്ന് അവസാനിക്കും, ഇതൊക്കെ ചോദിച്ചിട്ട് അതിന് മറുപടിയൊന്നും പറയുന്നില്ല.
അവരുടെ ടെസ്റ്റിംഗ് പീരീഡ് ആണ് എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വരെയാണ് നിങ്ങളുടെ ടെസ്റ്റിംഗ് പീരീഡ്? ഇപ്പോൾ എന്താണ് അപ്ഡേഷൻ നടക്കുന്നത്? എന്ന് വരെ അപ്ഡേഷൻ കാണും? ഇതിനൊന്നും മറുപടി ജാൽ ലൈഫ് സ്റ്റൈലോ ഈ ഹായോ പറയുന്നില്ല. അപ്പോൾ അവർ പറയാത്തിടത്തോളം കാലം നമുക്കും അതിന് മറുപടി പറയാൻ പറ്റുകയില്ല. അങ്ങനൊരു വീഡിയോ, അവർ പറയാത്ത ഒരു കാര്യം വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുവാനും പറ്റുകയില്ല. പിന്നെ മറ്റ് ചില വ്യക്തികളൊക്കെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് ചില ഡയലോഗ് എന്നോട് പറയാറുണ്ട്, സഹോദരങ്ങളെ ഇത് കമ്പനി ചില ഡേറ്റുകൾ തരികയും അത് അമെൻമെൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അപ്രകാരം മാത്രമേ എനിക്കും പറയാൻ പറ്റുകയുള്ളൂ. കാരണം ജൂലൈ 31 മുൻപ് പേയ്മെൻറ്റ് എല്ലാവർക്കും ഒരു വർഷത്തെ പേയ്മെൻറ്റ് തന്നു തീർക്കുമെന്ന് കഴിഞ്ഞ വർഷം ജാൽ ലൈഫ് സ്റ്റൈൽ നേതൃത്വം ന്യൂസ് ലെറ്ററിലൂടെ അറിയിച്ചു. എന്നാൽ ജൂലൈ മാസം തീരാൻ പകുതിയായി, പക്ഷേ ഇതുവരെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട യാതൊരു അനക്കങ്ങളുമില്ല, പെയ്ഡ് ആർട്സും വന്നിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഇത് എന്നോടല്ല ചോദിക്കേണ്ടത്, മറിച്ച് നമുക്ക് ജാൽ ലൈഫ് സ്റ്റൈലിലേക്കും ഈ ഹായിലേക്കും എഴുതി ചോദിക്കാം. ജാൽ ലൈഫ് സ്റ്റൈലിൽ ചോദിക്കുമ്പോൾ അവർ ഈ ഹായോട് ചോദിക്കാനാണ് പറയുന്നത്. ഈ ഹായോട് ചോദിക്കുമ്പോൾ അവർ ഇപ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവർ സ്റ്റാർട്ടായിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ചൂസ് ചെയ്ത കാറ്റഗറിയിലുള്ള പരസ്യങ്ങളില്ല, നിങ്ങളുടെ പ്രദേശത്തേക്കുള്ള പരസ്യങ്ങൾ വന്നിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈഹ അറിയിക്കുന്നത്. ഇപ്രകാരമുള്ള ഡയലോഗുകളൊന്നും ആരംഭത്തിൽ ജാൽ ലൈഫ് സ്റ്റൈൽ പറഞ്ഞിട്ടുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജാൽ ലൈഫ് സ്റ്റൈലുമായിട്ടും ഈഹായുമായിട്ടും ഒക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ ലീഡേഴ്സുമായിട്ടും ഒക്കെ ചർച്ച ചെയ്തിട്ട് നിങ്ങളുമൊക്കെ ഇമെയിൽ അയക്കുക, ഇമെയിലിൽ കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ സമറളെ, അപ്പോൾ ഇത് ജെനുവിനായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു അറിയിപ്പാണ് കമ്പനിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഈഹായും ജാൽ ലൈഫ് സ്റ്റൈലിൻ്റെ ഫൗണ്ടറും പറഞ്ഞ് 3 വരെ ഇനി നമുക്ക് കുറച്ചുകൂടെ ക്ഷമയോടെ കാത്തിരിക്കാം. ഞാൻ ഇപ്രകാരം പറയുന്നത് പല വ്യക്തികളും എന്നോട് ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഓക്കെ സമറളെ, അപ്പോൾ കമ്പനി അറിയിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് എപ്പോഴും നിങ്ങൾ പല വ്യക്തികൾ പറയുന്നു കമ്പനിയെ പോസിറ്റീവായിട്ട് മാത്രം എന്തിനു പറയുന്നു എന്നാണ് ചില വ്യക്തികൾ എന്നോട് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് വരെ കമ്പനി പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത്, അതുകൊണ്ട് കമ്പനിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് എനിക്ക് പറയാനും പറ്റുകയുള്ളൂ. കാരണം കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, അത് പേയ്മെൻറ്റിൻ്റെ കാര്യം മാത്രം ഡേറ്റ് അവർ പറയുന്നില്ല, അതല്പം നീണ്ടു പോകുന്നു. പക്ഷേ എങ്കിലും കമ്പനി 100% ജെനുവിനായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കമ്പനി ജെനുവിൻ ആയതുകൊണ്ടും അത് ശരി പോസിറ്റീവായിട്ട് മാത്രമേ എനിക്കും പറയുവാൻ പറ്റുകയുള്ളൂ. ഓക്കെ സമളെ, അപ്പം നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ആവശ്യമുണ്ട്, അതിനെക്കുറിച്ച് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, വിശ്വസിക്കുന്നില്ല എങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്കും ജാൽ ലൈഫ് സ്റ്റൈലും ഈഹായുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, എങ്കിലും സഹോദരങ്ങളെ ക്ഷമയോടെ ആയിരിക്കുക, ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. ഞാനുൾപ്പെടെ എല്ലാവരും പരസ്യം കാണുന്ന പേയ്മെൻറ്റിന് വേണ്ടിയാണ് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം, പരസ്യങ്ങൾ കാണാം. 10 പരസ്യങ്ങൾ വരുന്നുണ്ട്, 7 സെക്കൻഡുകൾ കൊണ്ട് അവസാനിക്കുന്ന, അത് കണ്ട് ക്ഷമയോടെ കാത്തിരിക്കാം. നമുക്ക് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം പരസ്യങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് എന്ന് ജാൽ ലൈഫ് സ്റ്റൈലിൻ്റെ നേതൃത്വങ്ങൾ അറിയിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കും ക്ഷമയോടെ കാത്തിരിക്കാം. ഓക്കെ, എല്ലാവരെയും അടുക്കുടുംബാംഗങ്ങളെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.